ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനി. ഞാനിവിടെ യു കെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ബാൻഡിഫൈ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഫാമിലി ആയിട്ടുള്ളവർ, സിംഗിളായിട്ടുള്ളവർ, അങ്ങനെ ഫാമിലിയിൽ തന്നെ കുഞ്ഞുങ്ങളുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്ത കപ്പിൾസ് ആയിട്ടുള്ളവർ, അപ്പോൾ അങ്ങനെയുള്ളവരായിട്ടൊക്കെ ഞാനിങ്ങനെ ചുമ്മാ കാഷ്വലായിട്ട് ഇങ്ങനെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ എക്സ്പെൻസിൻ്റെ കാര്യങ്ങൾ, ഇൻകത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ അല്ലാത്ത ഇൻകത്തിന് വ്യത്യാസം എന്നുള്ളവർ, ഇവിടെ പി ആർ കിട്ടിയവർ, അവർ ഏജൻസിയിലൊക്കെ പുറത്തു പോയി വർക്ക് ചെയ്യുന്നവർക്കാണ് ഇൻകം വ്യത്യാസമുള്ളത്. അല്ലാതെ നോർമലായിട്ട് നമുക്ക് എല്ലാവർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഏറെക്കുറെ ഒരുപോലെ ആയിരിക്കും ഇൻകം. എന്നിരുന്നാൽ കൊല്ലം ഇപ്പം നമ്മുടെ റിക്രൂട്ട്മെൻറ്റുകൾ, കുറേ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞതുകൊണ്ട് ഏജൻസിയിലും ബാങ്കിലൊക്കെ ഒരുപാട്, ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് ബാങ്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ ഷിഫ്റ്റിനാണ് ബാങ്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കും ഏജൻസിയൊക്കെ ഒരുപാട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബാങ്ക് ഉണ്ടായിരുന്നു. ഏജൻസിക്കാർ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എവിടെന്നെങ്കിലും അവർക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഏജൻസിയിലേക്ക് എടുക്കാം. നമ്മൾ കുറേ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കണം. അപ്പോൾ ഏജൻസിക്കാർ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കും. ബാങ്കിലാണെങ്കിലും എപ്പോഴും നമുക്ക് ഷിഫ്റ്റ് ഉണ്ട്. വാർഡുകളിൽ നമ്മുടെ ഓരോ വാർഡിൻ്റെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പോ ഫേസ്ബുക്ക് ഗ്രൂപ്പോ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഓരോ വാർഡിൻ്റെയും വാട്സപ്പിൽ ഫേസ്ബുക്കിൽ എപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഇന്ന ഷിഫ്റ്റിന് അവർ ഷോർട്ടാണ്. ഷോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റാഫുമാർ സിക്ക് വിളിച്ചതോ അല്ലെങ്കിൽ അവൈലബിൾ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് അവർ റോട്ട് ഇട്ടപ്പോൾ തന്നെ ഷോർട്ടായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ബാങ്ക് കുറഞ്ഞു ഗ്രാജുവലായിട്ട്, ഏജൻസി കുറഞ്ഞു ഗ്രാജുവലായിട്ട്. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ വർക്ക്, എക്സ്ട്രാ ഏർണിങ്സ് ഒക്കെ റിക്രൂട്ട്മെൻറ്റ് പ്രോപ്പർ ആയതോട്, പ്രോപ്പർ സ്റ്റാഫിങ് എല്ലാ വാർഡിലും വന്നതോടുകൂടി എക്സ്ട്രാ ഏർണിങ്സ് ഏറെക്കുറെ കുറേ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിംഗിളായിട്ടുള്ളവരാണെങ്കിലും ഫാമിലി ആയിട്ടുള്ളവരാണെങ്കിലും എക്സ്ട്രാ ഏർണിങ്സിൻ്റെ കാര്യം, അത് എക്സ്ട്രാ ഏർണിങ്സ് അനുസരിച്ചിരിക്കും. അല്ലാതെ നമ്മൾ നോർമലായിട്ടുള്ള ബേസ്മെൻറ്റ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ. അപ്പോൾ നമ്മുടെ ഇൻകം ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ സിംഗിളായിട്ടുള്ള ഒരാളുടെ എക്സ്പെൻസ് ഏറെക്കുറെ എനിക്കറിയാം. പിന്നെ നമ്മളല്ലാതെ കയ്യിൽ നിന്ന് എത്ര എടുത്ത് ചിലവാക്കും. ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, ഒരു ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്ത് നമ്മൾ സ്ഥലങ്ങൾ കുറേ, ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ എക്സ്പെൻസ് വേറെ ആയിരിക്കും. നാഷണൽ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ എക്സ്പെൻസ് വേറെ ആയിരിക്കും. പറഞ്ഞു വരുമ്പോൾ യു കെയുടെ അകത്ത് ട്രാവൽ ചെയ്യുന്നതിനാണ് എക്സ്പെൻസ് കൂടുതൽ. കാരണം യു കെയുടെ പുറത്തേക്ക് ഇപ്പോൾ ഏതെങ്കിലും ശങ്കൻ കൺട്രീസിലോക്കോ അങ്ങനെ എന്തെങ്കിലും യു കെയുടെ പുറത്തേക്ക് ട്രാവൽ ചെയ്യുവാണെങ്കിൽ അതിന് എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം പൗണ്ട്സ് വേറെ രാജ്യങ്ങളിലെ കറൻസിയിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ അത് ചീപ്പറായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രാവലിങ്ങിൻ്റെ എക്സ്പെൻസ്, അല്ലെങ്കിൽ നമ്മൾ മൂവി കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതോ, ബ്രാൻഡഡ്, ചിലർ ബ്രാൻഡഡ് ഐറ്റംസിനോട് ഒബ്സഷൻ ഉള്ളവരുണ്ടാവും, അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് വാങ്ങുന്നത്, ഫുഡിനോട് പല ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങൾ, അങ്ങനെ നമ്മുടേതായ ചിലവുകൾ ഡിഫറെൻ്റ് ആണ്. എന്നിരുന്നാൽ കൂടി നമ്മുടെ ഏകദേശം വരവ് ചെലവ് നമുക്ക് സിംഗിൾസ് ആയിട്ടുള്ളവരുടെ നമുക്കറിയാലോ. അപ്പോൾ ഫാമിലി ആയിട്ടുള്ളവരുടെ, ഇപ്പോൾ കപ്പിളായിട്ടുള്ളവരുടെയും അല്ലാതെ ഫാമിലി ആയിട്ടുള്ളവരുടെയും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന എൻ്റെ തോട്ട്സ്, എനിക്കറിയാവുന്ന രീതിയിൽ കുറച്ചങ്ങ് സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഓഫാണ്. ഇപ്പോൾ കിച്ചണിലേക്ക് ഇറങ്ങിയേക്കാണ് കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട്. ഏകദേശം 12:30 ആയിട്ടുണ്ട് സമയം. എഴുന്നേറ്റ് വന്നപ്പോൾ വൈകി ഇന്നലെ നൈറ്റിലിരുന്ന് സീരീസ് ഒക്കെ കാണുമായിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ അടിപൊളി ഒരു സീരീസ് ആയിരുന്നു, അത് കണ്ട് ഫിനിഷ് ചെയ്തിട്ടാണ് ഇന്നലെ കിടന്ന്. ഒരുപാട് ലേറ്റ് ആയിട്ട് കാണാം. അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ ഒരുപാട് വായിക്കും. പിന്നെ ലേറ്റായിട്ട് കിടക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഈ റീൽസ് നമ്മുടെ ലൈഫിനെ ഏറെക്കുറെ കുറേ നമ്മളെ അങ്ങ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. കാരണം ലേറ്റായിട്ട് ഓരോ ദിവസവും ലേറ്റായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ആയുസിൻ്റെ ഒരു ദിവസം കുറയും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആയുസിൻ്റെ ഒരു ദിവസം കുറയും. അങ്ങനെയൊക്കെയാണ് റീൽസിൽ പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പം നമുക്കറിയില്ല നമ്മുടെ ലൈഫ് നമുക്കിപ്പം മുമ്പോട്ട് വെക്കാനായിട്ട് പേടിയെ തോന്നിയിട്ടുണ്ട്. ഈശ്വര, ആ റീൽസിൽ അങ്ങനെ ആയിരുന്നല്ലോ കണ്ടത്. ഇതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ് അല്ലാന്നൊന്നും നമുക്കറിയില്ല. എനിവേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ടുള്ള എന്തെങ്കിലും ആഘാതങ്ങൾ ഉണ്ടായി എനിക്ക് പകുതി ദിവസം. ഞാൻ കറക്റ്റായിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. അല്ലാത്ത ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഒരിക്കലും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല പ്രോപ്പറായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മണിക്ക് മുമ്പ് കഴിക്കുന്നതിനാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നതിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിളിക്കും. എന്നിരുന്നാൽ അത് ബ്രഞ്ചിൻ്റെ ഒരു കണക്കിലേക്ക് വരും. അപ്പോൾ എനിവേ, പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകോ എക്സ്പെൻസും സിംഗിളായിട്ടുള്ള ഒരാളുടെ, ഫാമിലി ആയിട്ടുള്ള ഒരാളുടെ, ഫാമിലി എന്ന് പറയുമ്പോൾ ജസ്റ്റ് കപ്പിൾസ് മാത്രമുള്ളവരുടെ, കുഞ്ഞുങ്ങളുടെ എണ്ണം അനുസരിച്ച് വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു.
ഞാനൊരു പോയിന്റ് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞോട്ടെ. ഇതിപ്പോ പലരും ഓപ്പൺ ആയിട്ട് പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്, ഫാമിലി ആയിട്ടുള്ളവരുടെ കാര്യമാണ്. ഇപ്പം അതായത് വർഷങ്ങളായിട്ട് 5-6 അല്ലെങ്കിൽ 10-15 വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്ന ഫാമിലീസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. റീസെന്റ് ആയിട്ട് മൂവ് ചെയ്ത് ഫാമിലി ആയിട്ട് റീസെന്റ് ആയിട്ട് മൂവ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്തവര്, അപ്പൊ അങ്ങനെയുള്ളവർ പൊതുവെ അവര് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വേറെ പല രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലായിരിക്കില്ല, മേ ബി ഏഷ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അറബ് കൺട്രീസിലൊക്കെ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവര്, നല്ല സാലറി നല്ല സേവിങ്സും ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നവര് ഒരു 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 തിര വന്നപ്പോ യു കെയിലേക്ക് മൂവ് ചെയ്തവരുണ്ട്. അപ്പൊ അങ്ങനെ ഇനി മൂവ് ചെയ്യാനിരിക്കുന്നവരും കൂടെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, എന്റെ കേട്ടറിവ് എന്നുള്ള കാര്യമാണ്, ഇതിപ്പോ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, എന്നിരുന്നാൽ കൂടെ ഞാനൊന്ന് പറയാണ്. അപ്പൊ അങ്ങനെ മൂവ് ചെയ്തവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ പറയാറുള്ളത് പോലെ ബാൻഡ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് സാലറിയാണ്. അതിപ്പോ എക്സ്പീരിയൻസ് കുറെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കരുതി ഒരു 100-200 പൗണ്ടിന്റെ വ്യത്യാസം വരുന്നുള്ളൂ, അത് വലിയൊരു വ്യത്യാസമല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അത്രയും വ്യത്യാസം ഞാനും 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളും തമ്മിലുള്ളൂ എന്ന് വിചാരിക്കണം. അതായത് 20 വർഷം നിങ്ങൾ ദുബായിലോ അല്ലെങ്കിൽ എവിടെ അറബ് കൺട്രിയിൽ എവിടെയെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യയിൽ എനിക്കും നിങ്ങൾക്കും തമ്മിൽ ജസ്റ്റ് 200 പൗണ്ടിന്റെ അല്ലെങ്കിൽ 150 പൗണ്ടിന്റെ വ്യത്യാസം ഏറെക്കുറെ സാലറിയിൽ വരുന്നുള്ളൂ, അത് വലിയൊരു വ്യത്യാസമേ അല്ല. അപ്പൊ ഇങ്ങനെയുള്ള കൺട്രീസിൽ നിന്ന് മൂവ് ചെയ്തവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. അവര് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൺട്രിയില് എവിടെ തന്നെ ആയാലും ടാക്സ് ഫ്രീ ആയിട്ടുള്ള കൺട്രിയിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നു വിചാരിച്ചു. ഇവർക്ക് കിട്ടുന്ന ഒരു എമൗണ്ടിൽ നിന്ന് ഇത്ര ടാക്സ് പോകുന്നത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ യു കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ലണ്ടൻ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ അങ്ങനെയുള്ള സിറ്റീസ് മാത്രമേ സിറ്റീസ് ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കംപ്ലീറ്റ്ലി കൺട്രി സൈഡാണ്. ശരിക്കും ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്നത് പോലെയാണ്, അല്ലാതെ വലിയൊരു സിറ്റി ലൈഫ് എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ സിറ്റി ലൈഫിൽ ജീവിച്ചുകൊണ്ടിരുന്നവർ കുഞ്ഞുങ്ങൾ അവരിങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് അവർക്കൊരു പെട്ടെന്നൊരു ഷോക്കായിരിക്കും. കംപ്ലീറ്റ്ലി കൺട്രി സൈഡിലേക്ക് ആളുകനക്കോ ഇല്ല, സംസാരിക്കാൻ ആളുകളില്ല, പണ്ടത്തെ പോലെ നിങ്ങൾ ഒരുപാട് ആളുകളെ കണ്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അനക്കോ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പൊസിഷൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവനുസരിച്ചിരിക്കും, എന്നാൽ കൂടിയും അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പൊസിഷനിലേക്ക് ഒരു ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം അവർ നന്നായിട്ട് അവർ നിറം നോക്കും, ഒരു പൊസിഷൻ കൊടുക്കുമ്പോൾ കഴിവ് നോക്കും, ശരിയാണ്. എന്നിരുന്നാൽ കൂടി അവർ നിറത്തിന് പ്രിഫറൻസ് കൊടുക്കും. വെളുത്ത നിറമുള്ള ഒരാൾക്ക് കിട്ടുന്നതനുസരിച്ച് അത്രയും സ്പീഡിൽ ബ്രൗൺ നിറമുള്ള ഒരാൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇഷ്ടംപോലെ മലയാളികൾ ഒരുപാട് ഹയർ പൊസിഷനിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബാൻഡ് 7 ആയിട്ടും ബാൻഡ് 8 ആയിട്ടും പല ബാൻഡ് 6 നല്ല നല്ല ഹയർ പൊസിഷനുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ജനറൽ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, ഇപ്പം നിങ്ങൾ അവിടെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ സൗദി അറേബ്യയിലാണെങ്കിൽ അവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ ഇൻചാർജ് സിസ്റ്ററോ അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ അവിടെ നിന്ന് ആ പോസ്റ്റിൽ നിന്നായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 20 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കരുതി നിങ്ങളിവിടെ ആരും ഇൻചാർജ് ആക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇൻചാർജിന്റെ ഡ്യൂട്ടി കിട്ടിയെന്ന് വരയ്ക്കാം, അത് സ്ട്രെസ്ഫുൾ ആയിരിക്കും. പക്ഷെ സാലറി ബാൻഡ് 5 എനിക്ക് കിട്ടുന്ന അതേ സാലറിയിൽ നിങ്ങൾ ഇൻചാർജിന്റെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടാവും എന്ന് കരുതി അതിൽ ഒരു ഉപകാരം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ചെയ്യുന്നതിൽ. അപ്പോൾ നിങ്ങൾ ബാൻഡ് 6 5.5 ഇൻ്റർവ്യൂ വരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ അപ്പിയർ ചെയ്യണം. നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ അപ്പിയറൻസും അതുപോലെ തന്നെ വേറെയുള്ളവരുടെ അഭിപ്രായവും ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ ബാൻഡ് 6 കയറ്റുന്നത്. അപ്പോൾ അവരുടെ നിറമുള്ളവർക്കാവും അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷനെ വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എങ്ങനെയായാലും നമ്മൾ വേറെ രാജ്യത്ത് വന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ വന്ന് ബംഗാളികൾ വോട്ട് ജയിച്ച ഒരു മണ്ഡലം ബംഗാളികൾ അങ്ങോട്ട് ഭരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ നമുക്കത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. അതുപോലെയാണ് നമ്മളിവിടെ വന്ന് ജീവിക്കുന്നത്, നേരെക്കുറെ നമ്മളങ്ങ് മനസ്സിൽ കണക്കൂട്ടിയാൽ മതി. അപ്പോൾ ഫാമിലി ആയിട്ട് മൂവ് ചെയ്യുന്നവർ, ഫാമിലി ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അഫ്കോഴ്സ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇവിടെ ഫ്രീ ആണ്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഫ്രീ ആണ്, നമുക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ടുള്ള എക്സ്പെൻസുകൾ ഇവിടെ കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണെന്ന് പറയുമ്പോൾ അവർ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കും, പക്ഷേ അതുപോലെ തന്നെ എക്സ്പെൻസുകളുണ്ട് കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞുങ്ങളെ നോക്കാൻ ഇവിടെ നമുക്ക് വേറെ ആരെയും നിർത്താൻ പറ്റില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പോലെ ഒരു മെയ്ഡിനെ നമുക്ക് ഇവിടെ കൊണ്ടു നിർത്താൻ പറ്റില്ല. കുഞ്ഞുങ്ങളൊരു പ്രായം വരെ നിങ്ങൾ അക്കമ്പനി ചെയ്യണം, അതനുസരിച്ച് നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് നിങ്ങളും
നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആരെങ്കിലും ഒരാളും കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും വേണ്ടി വരും. പിന്നെ നിങ്ങൾ തമ്മിൽ, നിങ്ങൾ പാർട്ട്നേഴ്സ് തമ്മിൽ കാണുന്നത് വളരെ റെയർ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ. കാരണം ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അടുത്ത ആൾ ഓഫാണ്, അടുത്ത ആൾ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളിലുള്ള എക്സ്പെൻസുകൾ കുഞ്ഞുങ്ങളുടെ വലുത് തന്നെയാണ്. എനിക്കറിയില്ല വേറെയുള്ള രാജ്യങ്ങളിൽ എങ്ങനെ എക്സ്പെൻസ് എന്ന് എനിക്കറിയില്ല. കുട്ടികൾക്ക് ഒരേ രീതിക്കുള്ള സാധനങ്ങൾ വാങ്ങണം, അവരുടെ അസൈൻമെൻറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള എക്സ്പെൻസുകൾ എല്ലാം തന്നെ ഉണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണെന്നുള്ള സൈഡിലേക്ക് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണെന്നുള്ളൊരു പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. പലരും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്കെയിലിലേക്ക്, വൺസ് നമ്മൾ ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ അവർ നോക്കും, ഒരു പരിധി വരെ അവർ നോക്കും, അവർ രക്ഷപ്പെടുത്തി എടുക്കാൻ നോക്കും. പക്ഷെ ആ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ, ജി പിയിലോ അല്ലെങ്കിൽ ആംബുലൻസിനോ ആരെയോ വിളിച്ചാന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. നാട്ടിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പോകേണ്ട സമയം, പലതവണ പോകേണ്ട സമയം കഴിഞ്ഞു. കഴിഞ്ഞൊരു സീസണിലെന്ന് പറഞ്ഞൊരു ഒരാഴ്ചത്തോളം എനിക്ക് കണ്ടിന്യൂസ് ചുമ, ജലദോഷം, ഒരു ഹേ ഫീവറോ അല്ലെങ്കിൽ ഫ്ലൂവിൻ്റെ എന്തൊക്കെയോ സിംറ്റംസ് പോലെ കണ്ടിന്യൂസ് ഒരൊരാഴ്ച കൂടുതൽ എനിക്ക് ചുമ വന്ന്. ലാസ്റ്റ് ചുമച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തൊണ്ടയിലുള്ള വെയിൻസ് ഒക്കെ വീക്കായതുകൊണ്ടായിരിക്കും ബ്ലഡ് തുപ്പുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ എത്തി. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അതിനു മുമ്പ് ഞാൻ ജി പി എ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരിക്കലും ഞാൻ ജി പിയിൽ പോയിട്ടില്ല, ദൈവാനുഗ്രഹമുണ്ട്. അപ്പം ഞാൻ ജി പി എ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയാ ഫാർമസിസ്റ്റിനെ വിളിച്ചാൽ മതി. ഫാർമസിസ്റ്റിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറയാ കഫ് സിറപ്പ് കുടിച്ചു. സോ കഫ് സിറപ്പ് കുടിക്കണം, ചുമ വന്നാൽ കഫ് സിറപ്പ് കുടിക്കണം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനിപ്പോൾ ഫാർമസിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ പറയേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ കഫ് സിറപ്പ് ഉണ്ടാകും, നമുക്ക് എടുത്ത് കുടിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നമ്മളിപ്പോൾ നാട്ടിലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി കൊണ്ട് അവർ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് വലിയ എന്തെങ്കിലുമൊക്കെ സ്കാനുകളോ ട്രീറ്റ്മെൻറ്റുകളോ അവിടെ തുടങ്ങിയാണ്. അത്ര സിമ്പിളായിട്ട് ഇവർ ട്രീറ്റ്മെൻറ്റ് തള്ളിക്കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് സൈഡും കൂടെ ഞാൻ പറയാം കേട്ടോ. അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ചുമ അങ്ങ് മാറി, നമ്മൾ നോർമലായിട്ട് വീണ്ടും വർക്കിന് പോകാൻ തുടങ്ങി. അപ്പം നോർമലായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി അവിടെ കോംപ്രമൈസ് ആവുന്നില്ല. ഇമ്മ്യൂണിറ്റി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ആയിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഡിസീസുകളോട് നമ്മുടെ സ്വന്തം ഇമ്മ്യൂണിറ്റി വെച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങി. ഓക്കെ, പനി, പാരസിറ്റമോൾ മതി, ചുമ, കഫ് സിറപ്പ് മതി, സെൽഫ് ട്രീറ്റ്മെൻറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട പല അസുഖങ്ങളും ഇവിടെ നമ്മൾ സെൽഫ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇങ്ങനെ സെൽഫ് ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണാതെ പോകും. അത് ചിലപ്പം വേറെ വലിയൊരു ഭവിഷ്യത്തായിട്ട് പരിഗണിക്ക, അതായത് കൺവേർട്ട് ചെയ്യപ്പെടാം, വേറൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാം. അപ്പം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ എന്നുള്ളത് ഒരു പരിധി വരെ. പക്ഷേ നമുക്കൊരു ഡെലിവറി ആണെങ്കിൽ ശരിയാണ്, അവർ ഡെലിവറി നടത്തി തരും. മാക്സിമം അവർ ഡെലിവറി നടത്താനായിട്ടോട്ട് നോക്കുള്ളൂ. സി എസിനെക്കാളും കൂടുതൽ ഇവർ പ്രിഫർ ചെയ്യുന്ന ഡെലിവറിയാണ്. കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ഡെലിവറി ആയിപ്പോൾ, അവർ ഫിസിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളവരാണ്, ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ളവരാണ്. നമ്മളെക്കാളും നാലിരട്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവരുടെ ഡെലിവറി എന്ന് പറഞ്ഞാൽ അവർ പുഷ്പം പോലെ വരും, ഡെലിവറി ആയി വൈകുന്നേരം അവർ എണീറ്റ് പോകും. അപ്പം നമ്മളെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അത്ര ആക്റ്റീവ് അല്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന കൂട്ടത്തിലാണ്. എക്സസൈസിനൊന്നും ആരും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. ഒരു പരിധി അല്ലെങ്കിൽ ഒരു ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഒന്നും ആരും നോക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കലി അത്ര സ്ട്രോങ് അല്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഡെലിവറി അങ്ങനെയുള്ള ടൈമിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ മാക്സിമം ഡെലിവറി നടത്തുക, അതാണ് ലെസ് എക്സ്പെൻസീവാണ്, നമുക്ക് ഹെൽത്തിയാണ്, കുഞ്ഞിനെ ഹെൽത്തിയാണ്, അങ്ങനെയുള്ള രീതിക്ക് അവർ ഡെലിവറി നടത്താനൊക്കെയാണ് നോക്കാറ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സൈഡായിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും. നാട്ടിലെ പോലെ എപ്പോഴും ഓടിച്ചെന്ന് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റിയൊരു സിസ്റ്റം ഇവിടെ നിങ്ങൾക്കില്ല. കുഞ്ഞിനൊരു പനി വന്നു, ജലദോഷം വന്നു, ചുമ വന്നു, നിങ്ങൾ വറീഡാണ്, നിങ്ങൾക്ക് ഓടിക്കൊണ്ടേ ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഒരു പരിധി വരെ പറ്റില്ല. നിങ്ങൾ കൊണ്ടുപോയാലും നിങ്ങൾ അവേഴ്സ് ആൻഡ് അവേഴ്സ് വെയിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്ട്രീമിലേക്ക് കയറി പറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഒരാളുടെ എക്സ്പെൻസ് ഉള്ളൂ, ഒരാളുടെ ഏണിംഗ് ഉള്ളൂ, ഒരാളുടെ എക്സ്പെൻസ് ഉള്ളൂ. എൻ്റെ എക്സ്പെൻസ് എനിക്ക് ലിമിറ്റ് ചെയ്യാം. ഇപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ ഈ സമയമായി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ഇപ്പോൾ ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ടോസ്റ്ററിൽ എൻ്റെ ടോസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ടോസ്റ്റിൽ ഒരു പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ ജാമോ തെച്ച് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് എനിക്ക് എന്നെ തന്നെ ലിമിറ്റ് ചെയ്യാം. ഉണ്ടാക്കാൻ മടി ഉള്ളത് കൊണ്ടും കൂടെ ആട്ടോ ഒരു പരിധി വരെയൊക്കെ. അപ്പം
അങ്ങനെ ലിമിറ്റ് ചെയ്യാൻ നമുക്ക് ഫാമിലി ആകുമ്പോൾ പറ്റില്ല. എല്ലാത്തിൻ്റെ എക്സ്പെൻസുകൾ ഫാമിലി ആകുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നന്നായിട്ട് കൂടും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല്, ഗ്യാസിൻ്റെ ബില്ല്, കാറുണ്ടെങ്കിൽ കാറിൻ്റെ ഇൻഷുറൻസ്, അതിൻ്റെ പെട്രോൾ അടിക്കുന്ന കാര്യങ്ങൾ, വേറെ നമ്മുടെ ഫാമിലിക്ക് ഫുള്ള് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അതായത് ക്ലോത്ത്സ് ആണെങ്കിൽ എല്ലാ ഫാമിലിയിൽ എല്ലാവർക്കും നമ്മൾ വാങ്ങണം. ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ വില നമുക്ക് പിടിച്ചാലൊന്നും പിടിത്തം കിട്ടത്തില്ല. അങ്ങനെ പല എക്സ്പെൻസുകൾ ഫാമിലി ആവുമ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ സേവിങ്സ് ഫാമിലി ആയിട്ട് വരുമ്പോൾ കുറവാണ്. നിങ്ങൾ വേറൊരു രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സേവിങ്സ് പോലെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സേവിങ്സ് നടന്നു എന്ന് വരില്ല. പക്ഷെ സിംഗിളായിട്ടുള്ളവർ, നിങ്ങളിപ്പോൾ പഠിച്ചിറങ്ങിയിരിക്കുന്നവർ, ഒന്നോ രണ്ടോ വർഷത്ത് ഇന്ത്യയിൽ മാത്രം എക്സ്പീരിയൻസ് ഉള്ളവരോ, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നില്ല ദുബായിൽ അത്രയൊക്കെ സിംഗിളായിട്ടുള്ളവരാണെങ്കിലും ദുബായിൽ സേവ് ചെയ്യുന്നത്രയാണോ ഇവിടെ സേവ് ചെയ്യുന്നത്, അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് നമുക്ക് ദുബായിലുള്ള ആരോടെങ്കിലും വിളിച്ച് ചോദിച്ചു നോക്കേണ്ടി വരും. അല്ലെങ്കിൽ ഏതെങ്കിലും സൗദി അറേബ്യ അല്ലെങ്കിൽ കുവൈറ്റ് അങ്ങനെയുള്ള രാജ്യങ്ങളുള്ളവരോട് നമുക്ക് വിളിച്ച് ചോദിക്കേണ്ടി വരും നിങ്ങളുടെ സേവിങ്സ് എക്സ്പെൻസും ഒക്കെ എത്രയാണ്. ഇനി അത്രത്തോളം ഇവിടെ ഉണ്ടാവുമോയെന്ന് എനിക്കറിയില്ല. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് നല്ലൊരു വെതറെങ്കിലും ഉണ്ട്, അത്യാവശ്യം ചൂട് സൺലൈറ്റ്. ഇവിടെ നിങ്ങൾ വന്നു കഴിയുമ്പോൾ സൺലൈറ്റിന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യും നിങ്ങൾ. ഈശ്വര എങ്ങനെയെങ്കിലും കുറച്ചൊന്ന് വെയിലടിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു സമയം വരും. ഒരു 6 മാസം നമ്മൾ കൈൻഡ് ഓഫ് ഡിപ്രസിങ് ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ. അതിപ്പോൾ നമുക്ക് ഇങ്ങനെ നിന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല, കാരണം കേരളത്തിലൊക്കെ ഭയങ്കര ചൂടാണ്, അവിടെ ചൂട് നിങ്ങൾ തണുപ്പത്തല്ലേ ജീവിക്കണേ എന്ന് വിചാരിക്കും. അതൊക്കെ ഇവിടെ വന്ന് നമ്മൾ അതുമായിട്ട് എക്സ്പോഷർ വന്ന് ചെയ്യുമ്പോൾ കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണെന്ന് ഒരു പരിധി വരെ ഞാൻ പറയും. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, അപ്പോൾ സിംഗിളായിട്ടൊക്കെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് വേറെ കൺട്രീസ് ഒന്നും അഫോർഡബിൾ അല്ല. ഏറ്റവും ഈസി ആയിട്ടും പ്രോസസ്സിങ് ഏറ്റവും സ്പീഡായിട്ടും അതുപോലെ തന്നെ ഈസിയായിട്ടും വരാൻ പറ്റിയ കൺട്രിയാണ് യു കെ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇവിടെ കമോൺ. അല്ലാതെ ഫാമിലി ആയിട്ടുള്ളൊരു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്നവരൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ ചിന്തിക്കുക നിങ്ങൾ മൂവ് ചെയ്യുന്നതിന് മുമ്പ്. നമ്മളെ പുറത്തേക്ക് പറയുന്നത് എനിക്കറിയില്ല, എല്ലാം ഒന്നും ശരിയായിരിക്കില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് റിസർച്ചൊക്കെ നടത്തിയിട്ട് മൂവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കപ്പിൾസായിട്ട് മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ പാർട്ട്ണറിനും വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നല്ല എഡ്യൂക്കേഷനും നല്ല ജോബും നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവരും കൂടെ ഒന്ന് ജോബ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ട് ഡ്രോപ്പ് ചെയ്യട്ടോ. കാരണം ഇവിടെ വന്നു കഴിയുമ്പം നിങ്ങളുടെ എഡ്യൂക്കേഷനും എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഒരു ജോബ് ഇവിടെ കിട്ടില്ല. നമ്മൾ വരുമ്പം ഒക്കെ എന്ത് ജോലി വേണേലും ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ വരുന്നത്. അപ്പം എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഒരു ഗിൽറ്റ് കിടക്കുമൊക്കെ, അവിടെ ഞാൻ ഇത്ര നല്ല പൊസിഷനിൽ ഇരുന്നാണല്ലോ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവാൻ ആയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുക. അല്ലാതെ അങ്ങനെ വലിയ ജോബൊന്നും ഇല്ല ഇവിടെ എന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു വരുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു മുമ്പോട്ട് നമുക്കൊരു പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൽ കിട്ടുന്ന ജോലി ഇപ്പം അവർ സാലറി തരുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് ഫിസിക്കലി എൻ്റെ ചിലപ്പോൾ ഫിസിക്കലി ജോലി ചെയ്യേണ്ടടുത്താണെങ്കിൽ ഫിസിക്കലി അത്ര നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും, നമ്മൾ ടയേർഡാകും. മെൻ്റലി സ്ട്രെയിൻ ചെയ്യേണ്ടടുത്താണെങ്കിൽ അങ്ങനെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. രണ്ടും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ളതാണ്. നമുക്ക് അവർ സാലറി തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ഊറ്റിയിട്ട് അവർ നമുക്ക് സാലറി തരുള്ളൂ. അതൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. അപ്പോൾ ഇത്ര കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് കമൻറ്റ് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ. ഇപ്പോൾ ഇവിടെ ഉള്ളൊരു കണ്ടിട്ട് ഒരുപാട് പേർ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇപ്പം നെഗറ്റീവ് സൈഡായിട്ടുള്ളവർ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ളവർ കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവും. പോസിറ്റീവ് ആയിട്ടുള്ളവർ അങ്ങനെയും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ കമൻറ്റും വെൽക്കം ഉണ്ട്. കാരണം നമ്മുടെ രണ്ട് സൈഡ് നമ്മൾക്ക് പുറത്തുനിന്നുള്ളവർക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ തന്നെ ജീവിക്കുന്നവർ രണ്ട് സൈഡിൽ നിന്നും കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.